മലയാളത്തിൽ രണ്ട് തരം അക്ഷരങ്ങളാണല്ലോ ഉള്ളത്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഇവയിൽ നിങ്ങൾക്ക് കീബോർഡ് നോക്കിയാൽ കാണാം, റ് എന്ന സ്വരാക്ഷരം ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം ഇടത് കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ ഇടത് കൈയുടെ ഭാഗത്താണ് വരുന്നത്, ഇടത് കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്താണ് വരുന്നത്. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ അധികവും വലത് കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തനം നോക്കൂ. വിരലുകൾ എന്ന കോളത്തിൽ വലതു നടുവിരൽ, വലതു മോതിരവിരൽ, വലതു ചെറുവിരൽ എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ വലതുഭാഗത്തായിട്ട് സാധാരണഗതിയിൽ അതുപോലെ ഷിഫ്റ്റ് കീ അമർത്തിയാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ വലത് നടുവിരൽ അമർത്തിയാൽ വരുന്ന അക്ഷരങ്ങൾ, ഷിഫ്റ്റ് കീ അമർത്തിയാൽ വരുന്ന അക്ഷരങ്ങൾ, ഈ രൂപത്തിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം ഈ വലത് കൈയുടെ നടുവിരൽ പച്ച നിറത്തിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കീയിൽ നമ്മൾ അമർത്തുന്ന സമയത്ത് കോമയാണ് നമുക്ക് കാണുന്നത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ വലത് നടുവിരൽ താഴെയുള്ള അതിൽ അമർത്തുന്ന സമയത്ത് കോമയാണ് പ്രത്യക്ഷപ്പെടുക. എന്നാൽ ഷിഫ്റ്റ് കീ അമർത്തിയാൽ നമുക്ക് ഷ എന്ന അക്ഷരമാണ് വരിക. ഇനി വീണ്ടും വലത് നടുവിരൽ പച്ച നിറത്തിൽ നൽകിയിട്ടുള്ള ഈ വിരൽ ഉപയോഗിച്ച് ഈ ഒരു കീയിൽ അമർത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ അമർത്തിയാൽ കായും ഷിഫ്റ്റ് കീ അമർത്തിയാൽ ഖായുമാണ് വരിക. അത്തരത്തിൽ നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാൻ കഴിയും. അതുപോലെ വലത് മോതിരവിരൽ അമർത്തിയാൽ ഏതൊക്കെ കീകൾ സാധാരണഗതിയിൽ വരുന്ന അക്ഷരം ഏതാണ്, ഷിഫ്റ്റ് കീ അമർത്തുമ്പോൾ വരുന്ന അക്ഷരങ്ങൾ ഏതാണ്, അതുപോലെ വലത് ചെറുവിരൽ അമർത്തുമ്പോൾ വരുന്ന സാധാരണ നിലയിൽ അമർത്തുമ്പോൾ വരുന്ന കീകളും ഷിഫ്റ്റ് കീ അമർത്തുമ്പോൾ വരുന്ന കീകളും നിങ്ങൾ ഈ പട്ടികയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ വലത് കൈ കഴിയുമ്പോൾ വീണ്ടും ഇടത് കൈ, ഇടത് നടുവിരൽ, ഇടത് ചൂണ്ടുവിരൽ എന്ന രൂപത്തിൽ ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ കാക്ക എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ അല്പം ഫോണ്ട് വലുതാക്കിയിട്ടുണ്ട്, അതുപോലെ മലയാളം സെലക്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഇടത് വലത് നടുവിരൽ കൊണ്ടാണ് ക എന്ന് ടൈപ്പ് ചെയ്യുന്നത്. സാധാരണ അമർത്തുമ്പോൾ ക എന്ന് വരുന്നു. നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ക. ഇനി ക എന്ന് വരുന്നതിന് വേണ്ടി ഇവിടെ ഈ എന്നാണ് അമർത്തേണ്ടത്. ഈ എന്ന് സാധാരണ നിലയിൽ അമർത്തുമ്പോൾ ദീർഘാകാരം വരുന്നു, അതുപോലെ ഷിഫ്റ്റ് അമർത്തുമ്പോൾ ആ എന്നും വരുന്നു. ഞാൻ ഈ അമർത്തി ക എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ക വരുന്നതിന് വേണ്ടി കെ അമർത്തുന്നു. ഇനി ക് എന്ന് വരുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കാം. നമുക്ക് ഡി എന്ന കീ സാധാരണഗതിയിൽ അമർത്തുമ്പോഴാണത് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഞാനിവിടെ ഡി അമർത്തി, വീണ്ടും ക എന്നമർത്തുന്ന സമയത്ത് നമുക്ക് കാക്ക എന്ന് ലഭിക്കുന്നു. ഇനി എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന അടുത്തത്? ത, തേ എന്ന് വരാൻ എന്ത് ചെയ്യണം? കീബോർഡിൽ ത എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം, വലത് മോതിരവിരലിലാണ് ത. തേ എന്ന് വരുന്നതിന് ഇവിടെ സെഡ് എന്ന കീയാണ് അമർത്തേണ്ടത്. അപ്പോൾ ത, സെഡ്, തേ. ഇനി സോ എന്നെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? സോ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് സാ എന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്കറിയാം, എം എന്ന അക്ഷരം സാ എന്നും എ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ഓ എന്ന അക്ഷരവുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എം എ എന്ന് അമർത്തുന്ന സമയത്ത് നമുക്ക് സോ എന്ന് ലഭിക്കുന്നു. എം എ, സോ. ഇനി നൈ എന്നെങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. കീബോർഡ് ലേഔട്ടിൽ നമുക്ക് ന എന്ന അക്ഷരം, വി എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്ന സമയം വി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ന എന്ന് വരുന്നു. അതുപോലെ ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നൈ എന്നായി മാറുന്നു. ന, വി ടൈപ്പ് ചെയ്യുന്നു, ഡബ്ല്യു അമർത്തുന്ന സമയത്ത്
നൈ എന്നായി മാറുന്നു. ഇനി ത ത എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക ത എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി കെ ഡി എൽ